Namaskar Malayali Vartilekku Swagatham. Ini Nimishamarna Ettavum Pradhanapetta Vartilekku Povukayanu. ADM Naveen Babuvinte Veedu Sandarshikkan CPM Samsthana Secretary MV Govindan Ettukayanu. Alpasamayathinakam Naveen Babuvinte Veedu Sandarshikkumennanu Vyaktamakunnathu. CPM-umayi Ere Adutha Bandhamulla Kudumbamanu Naveendethu. Parampariyamayi Thanne Ivar CPM Kudumbam Koodiyanu. Pathanamthitta Jilla Parangittum Athupole Thanne Jilla Yogam Nadanna Oru Ghattathil Koodiyanu Ee Oru Neekkam Varunnathu. Athayathu Branch Secretary അടക്കമുള്ളവർ കൃത്യമായി തന്നെ നവീൻ ബാബുവിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നവീന്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ തന്നെ കൃത്യമായി നിലപാട് സ്വീകരിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇവരുടെ ഈ ഒരു ഈ ജില്ലാ സെക്രട്ടറിയുടെ കൂടി ഒരു ആവശ്യപ്രകാരമാണ് എം വി ഗോവിന്ദൻ ഇന്ന് നവീൻ ബാബുവിന്റെ വീട് സന്ദർശിക്കുന്നതെന്ന് വ്യക്തമാകുകയാണ്. നവീൻ ബാബുവിന്റെ വീട് സന്ദർശന ശേഷം മാധ്യമങ്ങളോട് എം വി ഗോവിന്ദൻ പ്രതികരിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും നവീൻ ബാബുവിന്റെ കുടുംബം കഴിഞ്ഞ ദിവസം നവീന്റെ ഭാര്യ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു കൃത്യമായി ഇരയ്ക്കെതിരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അദ്ദേഹത്തിന്റെ നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ളവരെയൊക്കെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. നിയമത്തെ വിശ്വസിക്കുന്നു, പോരാട്ടം തുടരുമെന്നടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നവീന്റെ ബന്ധുക്കളടക്കമുള്ളവർ ചിലർ പ്രതികരിച്ചപ്പോഴും ഇക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്. പാർട്ടി ആയിക്കോട്ടെ മറ്റെന്തുമായിക്കോട്ടെ കൃത്യമായി തന്നെ മറ്റ് സ്വഭാവ ദൂഷ്യങ്ങളോ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാനസികമായി തളർത്തിക്കൊണ്ട് ആത്മഹത്യയിലേക്കാണോ ഇനി ആത്മഹത്യയാണോ കൊലപാതകമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്ന ഒരു ഘട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ബന്ധുക്കൾ അടക്കമുള്ളവരും പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസം മുൻപും എം വി ഗോവിന്ദനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ എം വി ഗോവിന്ദൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ദിവ്യയുടെ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു എന്നും അന്വേഷണ നടപടി എടുക്കുമെന്നുമാണ് ഗോവിന്ദൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ജില്ലാ കമ്മിറ്റി പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇതേ ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം തന്നെയാണ് എം വി ഗോവിന്ദൻ ഇന്ന് അവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റി ഒക്കെ തന്നെ നവീന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏറെ അടുത്തു നിൽക്കുന്നതാണ്. അത് മാത്രമല്ല അടുത്തു നിൽക്കുന്നു എന്ന ഒരു കാരണത്താൽ മാത്രമല്ല, നവീന്റെ സ്വഭാവം എങ്ങനെയാണെന്നും അദ്ദേഹത്തിന്റെ സർവീസ് രീതികൾ എങ്ങനെയാണെന്നും അദ്ദേഹം എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് എന്നും കൃത്യമായി തന്നെ ജില്ലാ കമ്മിറ്റി പരിശോധിച്ചതും മനസ്സിലാക്കിയതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ കമ്മിറ്റി ഏത് ഭാഗത്താണ് ന്യായമെന്ന് വ്യക്തമായി മനസ്സിലായതോടുകൂടി സാധാരണഗതിയിൽ സി പി എമ്മിന് അല്ലെങ്കിൽ ഇത്തരമൊരു വിഷയം ഉണ്ടാകുമ്പോൾ സി പി എമ്മിന് ഉണ്ടാകുന്ന ഒരു സംശയം ഇതിനില്ലാതെ ജില്ലാ കമ്മിറ്റി അടക്കമുള്ളവർ നവീൻ ബാബുവിനെ പിന്തുണയ്ക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ദിവ്യ ഒളിവിലാണ് നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും സംസ്ഥാന സെക്രട്ടറി കൂടി വീട്ടിലേക്ക് എത്തുകയും അവർക്ക് കൂടി പിന്തുണ നൽകുന്ന സാഹചര്യം വരുമ്പോൾ, നേരിട്ടൊരു പിന്തുണ കൂടി നൽകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് ഒരു പക്ഷേ പോലീസ് പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയുണ്ട്, ദിവ്യക്കെതിരെയുള്ള നടപടി പെട്ടെന്ന് ഉണ്ടാകില്ല എന്നൊരു വാർത്തയുണ്ട്. അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ കേസ് എങ്ങെത്തും എന്ന് അറിയില്ല. എന്തായാലും ഇന്ന് എം വി ഗോവിന്ദൻ അല്പസമയത്തിനകം നവീൻ ബാബുവിന്റെ വീട് സന്ദർശിക്കും, ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് വ്യക്തമാകുന്നത്.